ഇപ്പോൾ ഒരു നോവൽ എഴുതുന്നത് ഒന്ന് നമ്മളൊരു ബേസിക്കലി അതിൻ്റെ ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, ഒരു ഒരു ത്രെഡ് വരുന്നു, പിന്നെ ആ ത്രെഡിന് എത്രത്തോളം വളരാനുള്ള കഴിവുണ്ട് എന്നുള്ള ആലോചനയാണ്. ചിലപ്പോൾ ആ ത്രെഡിനൊരു ഒരു ചെറുകഥയാവാനുള്ള കഴിവേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അതൊരു ഒരു ലേഖനമായി എഴുതി അവസാനിപ്പിക്കേണ്ടതായിരിക്കും. പക്ഷേ ചിലത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ധാരാളം കാര്യങ്ങൾ ചേർത്ത് ഇതിനെ ഒരു വലിയ നോവലായി വികസിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ടാവും. അത് ഒരു പക്ഷേ നമ്മുടെ എഴുത്തുശീലത്തിൽ നിന്നും വായനാശീലത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന സർഗാത്മകമായ ഒരു 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 ജൈവികമായ കഴിവാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ആ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ഘട്ടമെന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോവാന്നുള്ളതാണ്. അത് ചിലപ്പം പുസ്തകങ്ങൾ വായിക്കുകയാവാം, രേഖകൾ അന്വേഷിക്കുകയാവാം, മനുഷ്യരെ കണ്ടുമുട്ടലാവാം, അങ്ങനെ ധാരാളം കാര്യങ്ങളിൽ പോയി സമ്പാദിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ഡയറിയിൽ ഇങ്ങനെ കുറിച്ചിട്ടുകൊണ്ടേ ഇരിക്കും. ലഗാനുമില്ല, ഒന്നുമില്ല, ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല. അതിങ്ങനെ ഒരു ചിലപ്പം നാലോ അഞ്ചോ ഡയറി നിറച്ച് സാധനങ്ങൾ കാണും. അടുത്ത ഒരു ഘട്ട ആലോചന എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ അധ്യായങ്ങളായി ചേർത്ത് വെക്കുക, ഈ കുറിച്ചിട്ട പലതിനെയും ഡെവലപ്പ് ചെയ്ത് അധ്യായങ്ങളാക്കുക, അല്ലെങ്കിൽ അതിനെ പല കുറിപ്പുകളും ചിലപ്പം ചേർന്നിരിക്കുന്നതായിരിക്കും, അതിനെ ഒന്നിപ്പിക്കുക, ഇങ്ങനെ കുറേ അധ്യായങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. അടുത്ത ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ രൂപം എങ്ങനെയാവണം എന്നും ഈ അധ്യായങ്ങൾ എവിടെയൊക്കെ അടുക്കണമെന്നും എന്തായിരിക്കണം അതിൻ്റെ യാത്രാരീതി എന്നും സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു അഞ്ചോ ആറോ ഏഴോ ഘട്ടത്തിലൂടെയാണ് ഞാനൊരു നോവൽ എഴുതുന്നത്. അതുകൊണ്ട് ഒരു നോവലും എന്താണ് ഒന്നാമത്തെ അധ്യായം മുതൽ ഇങ്ങനെ എഴുതിപ്പോയതല്ല, അങ്ങനെ ഒരു ഒരു സാധ്യത എന്നെ ജീവിതത്തിലില്ല. പലരും ഈ വീക്കിലികളിലൊക്കെ സീരിയസ് ആയിട്ട് കൊടുക്കുമ്പോൾ എഴുതി എഴുതി കൊടുക്കുന്നതായിട്ട് പറയാറുണ്ട്. എന്നെ കൊണ്ടൊന്നും അത് സാധ്യമേ അല്ല. അവസാനത്തെ അധ്യായമാണ് ഈ ആടുകൾ വന്ന് നിൽക്കുന്ന എയർപോർട്ടിലെ കാഴ്ചയിലുള്ളതാണ് ഞാൻ ആദ്യം എഴുതി തുടങ്ങുന്നത്. പിന്നീടാണ് അതിന് മുമ്പുള്ള അധ്യായങ്ങൾ ഓരോന്നും എഴുതുന്നത് എന്നുള്ളതാണ്. വളരെ വ്യത്യസ്തമായ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന സാധനത്തെ പതിയെ പതിയെ ഇറക്കി വെക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ ഈ ആദ്യത്തെ ഡയറി എഴുത്ത് കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ഞാൻ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ചിലപ്പം ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കും നമുക്കൊരു ആശയം കിട്ടുന്നത്, അതൊക്കെ കുറിപ്പെഴുതി പോക്കറ്റിലിടും, അല്ലെങ്കിൽ ഇപ്പം മൊബൈലിൽ ടൈപ്പ് ചെയ്ത് സൂക്ഷിക്കും, അത് കൊണ്ടുവന്ന് ഡയറിയിൽ എഴുതിയിട്ടിട്ട് ആ ഡയറി നോക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. അതിനുശേഷം കംപ്ലീറ്റായിട്ട്, കാരണം തിരുത്തി എഴുത്തിൻ്റെ വലിയ സാധ്യതകളാണല്ലോ ലാപ്ടോപ്പും ഈ എഴുത്ത് എന്ന് പറയുന്ന സാധനം. ചാപ്റ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ട് നോക്കാം, അത് ശരിയായില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാം. നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ തോന്നി ഈ പാരഗ്രാഫ് താഴെ വരുന്നതാണ് കുറേ കൂടെ നല്ലതെന്ന് തോന്നുന്നു, അല്ലെ ഒരു വാചകം എൻ്റെ പഞ്ച് വരുന്നത് കുറേ കൂടെ താഴെ എഴുതുമ്പോഴാണ്. ഇപ്പോൾ പലരും ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിലൊന്ന് ഈ നോവൽ സിനിമയാകുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉന്നയിക്കുന്ന, നോവലുകൾ സിനിമയാക്കിയാൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ആ സംവിധായകൻ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള എലമെൻറ്റുകൾ ആ സിനിമയിൽ ഉരുത്തിരിഞ്ഞു വെക്കുകയും സിനിമയുടെ ഭാഷ നോവലിൻ്റെ ഭാഷയല്ല എന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഗൗരവമായ ഒരു പ്രവൃത്തിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്.